Education is not a problem. Education is an opportunity. Welcome to today's episode of EduTalk. ഇന്ന് എഡ്യൂടോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എയർലൈൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് സബീൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറും കോർപ്പറേറ്റ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ സിജോ ടോമാണ്. വെൽക്കം മാം. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എയർലൈൻ ട്രാവൽ ആൻഡ് ടൂറിസം, ഇതിൻ്റെ എന്താണ് മാം ഇവിടുത്തെ ജോലി സാധ്യതകൾ? എല്ലാവരും സാധാരണ പറയുന്ന മാതിരി എയർലൈൻ ട്രാവൽ ആൻഡ് ടൂറിസം ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ക്യാബിൻ ക്രൂ. അതെ, നാട്ടിലാണെങ്കിലും എപ്പോഴും ക്യാബിൻ ക്രൂ മാത്രമാണ് ഒരു എയർലൈൻ ജോലി എന്നുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നതും അവരെയാണല്ലോ. അതെ അതെ, ഏറ്റവും കൂടുതൽ. പക്ഷേ അത് ഒരു ചെറിയ ഒരു വിഭാഗം മാത്രമാണ് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പൈലറ്റ് ആണെങ്കിലും. പിന്നെ വരുന്ന ഒരുപാട് സോഫ്റ്റ് ഏരിയകളുണ്ട്, അതായത് കസ്റ്റമർ സർവീസ്, ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ വരുന്ന ഒരുപാട് റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ് സ്റ്റാഫ് ആണെങ്കിലും. പിന്നെ കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ കാർഗോ, DGR, അല്ലെങ്കിൽ പിന്നെ ഹയർ ടെക്നിക്കലാണെങ്കിൽ ഏവിയേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. പക്ഷേ ഈ ഏരിയകളിലോട്ടോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കുന്നത് ഗൾഫിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ട് വരുന്ന ഒരു വിഭാഗം ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ ജോബ് ഓടിച്ചെന്ന് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് ഈസി ആയിട്ട് എത്താൻ പറ്റുന്നത്, കുറച്ച് ഈസി ആയിട്ട് എത്താൻ പറ്റുന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 2-year program, 3-year program ഒക്കെ ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നവർക്ക് എഞ്ചിനീയറിംഗ് മേഖലകളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഓടി ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധ്യതകൾ ചോദിക്കുവാണെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള മേഖലകളാണ് ഈ നമ്മുടെ എയർലൈൻ ട്രാവൽ ആൻഡ് ടൂറിസം. മാഡം പറഞ്ഞു കഴിഞ്ഞു, നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ അയാട്ട പഠിച്ചിട്ട് വരികയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് ഇവിടെ ഏത് മേഖല, ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം പറയുമ്പോൾ ഒരു വാസ്റ്റ് ആണ് നമുക്കറിയാം, അപ്പോൾ ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്കൊരു ജോബിന് ട്രൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നാട്ടിൽ നിന്ന് പഠിച്ചു വരുന്നവർ അയാട്ടയുടെ പ്രോഗ്രാം മാത്രമല്ല അവർ പഠിച്ചു വരുന്നത്. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ മിക്കവാറും ഒരു പക്ഷേ ഇപ്പോൾ എയർലൈൻ മുന്നിൽ കൂട്ടി ആദ്യമേ തന്നെ ഡെസ്റ്റിനേഷൻ ഇന്നതാണ് എന്ന് കണ്ട് പഠിക്കുന്നവർ ഒരു പക്ഷേ ഗ്രാജുവേഷൻ ആവാം, 3-year കോഴ്സുകളാവാം. പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ എയർലൈൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ റാം ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, അങ്ങനെ ഒരുപാട് 2-year, 3-year, 4-year ഓർ ടെക്നിക്കൽ കോഴ്സുകൾ 3-4 years ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്നവർക്ക് ആ രീതിയിലുള്ള കോഴ്സുകൾക്ക് ഇവിടെ അതനുസരിച്ചിട്ടുള്ള ജോലികൾ പോകും. അതല്ല, അയാട്ടയ്ക്ക് എപ്പോഴും ചെറിയ കോഴ്സുകളാണ്, ഒരുപാട് 2-year or 3-year program ഒന്നുമല്ല, എല്ലാം 3 months മുതൽ 6 months വരെ എടുക്കാവുന്ന കോഴ്സുകളാണ്. അപ്പോൾ അതിന് ഇപ്പോൾ അവർ പഠിച്ചത് എന്താണോ, ഒരു പക്ഷേ അയാൾ പഠിച്ചിട്ടുണ്ടാവുക റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ് ആവാം, അപ്പോൾ ഇവിടെ വന്നാൽ അതേ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോഴും അവർ ക്യാബിൻ ക്രൂ ആയിരിക്കാം നോക്കിയിട്ടുണ്ടാവും, അപ്പോൾ ഇവിടെ വന്നാൽ അതിനെ അപ്ലൈ ചെയ്യാം. അതല്ല, അവർ പാസഞ്ചർ ഹാൻഡ്ലിങ്, ഇവിടെ ഒരുപാട് എയർപോർട്ടുകളുണ്ടല്ലോ, ഇപ്പോൾ എസ്പെഷ്യലി UAE-യിലാണെങ്കിലും ദുബായിലാണെങ്കിലും, ദുബായ് എയർപോർട്ട്സ്, അങ്ങനെ നിറയെ എയർപോർട്ട്സ് ഉണ്ട്. അപ്പോൾ പാസഞ്ചർ ഹാൻഡ്ലിംഗ് ഉണ്ട്, പിന്നെ ട്രാവൽ ഈസ് എ വാസ്റ്റ് ഏരിയ ഹിയർ. ഇപ്പോൾ ട്രാവൽ ഏജൻസികളിലുണ്ട്, അപ്പോൾ എന്താണോ അവർ അയാട്ടയുടെ ചെയ്തിട്ട് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പം മാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഷോർട്ട് ടേം, അങ്ങനത്തെ ചെറിയ കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം ഏതാണ് അങ്ങനത്തെ കോഴ്സസ്, അങ്ങനത്തെ ആർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും, എന്താണ് അതിന് മുന്നേ വേണ്ട ക്വാളിഫിക്കേഷൻ അങ്ങനെ? ഇപ്പോൾ എയർലൈൻ എന്ന് പറഞ്ഞ സെക്ടറിലേക്ക് ഒരു പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോലി ഒരു പൊസിഷന് വേണ്ടതായിട്ടുള്ള നോളജ് ഒരു പാക്ക് ആയിട്ട് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ക്വാളിഫിക്കേഷൻ, അല്ലാതെ വേറെ മറ്റൊന്നുമല്ലല്ലോ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ, അല്ലെങ്കിൽ ഈ ഒരു കറൻറ്റ് ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ആവശ്യകരമായിട്ടുള്ള നോളജ് ഒന്നും അറിയാതെ ആർക്കും ആ ഫീൽഡിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഷോർട്ട് കോഴ്സുകളെന്ന് പറയുന്നത് ഓരോരോ ഒരു 2 months മുതൽ, അല്ലെങ്കിൽ 3 months മുതൽ 6 months വരെ, അല്ലെങ്കിൽ മാക്സിമം ഒരു 9 months തീർക്കാവുന്ന ചെറിയ ചെറിയ ബണ്ടിൽസ് ഓഫ് കോഴ്സസ് ആണ് അയാട്ട കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ ഒരു ആള് HR കഴിഞ്ഞിട്ട് MBA HR കഴിഞ്ഞിട്ട് ഇവിടെ വരുവാണ്, അപ്പം അടുത്ത അവർക്ക് എയർലൈൻ സെക്ടറിൽ ജോലി കിട്ടുമോ? അപ്പം
പക്ഷെ അവൻ എയർലൈൻ സെക്ടറിൽ ഒരു പക്ഷേ ജോലിക്ക് പോകുന്നില്ല. പഠിച്ചത് എച്ച് ആർ ആണ്. പഠിച്ചത് എച്ച് ആർ ആണ്. പക്ഷെ എയർലൈൻ സെക്ടർ അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിൽ എച്ച് ആർ ജോബുകളില്ലേ? തീർച്ചയായും ധാരാളം എച്ച് ആർ ജോലികളുണ്ട്. പക്ഷെ അതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്നാൽ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ എം ബി എ സ്പെഷ്യലൈസേഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? വീണ്ടും ഒരു 2-3 വർഷം വീണ്ടും പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവിടെയാണ് അയാട്ട മാതിരിയുള്ള ബോഡികൾ കൊടുക്കുന്ന ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻസിന് ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ പഠിച്ചത് ഒരു പക്ഷേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ടൻസി ആവാം, അങ്ങനെയുള്ള സാധാരണ ഗ്രാജുവേഷൻ വരുന്നവരാവും, ഐ ടി ആവാം, എൻജിനീയറിംഗ് ആവാം. എൻജിനീയറിങ്ങിന് ഒരാൾക്കും ഒരു പക്ഷേ ഇപ്പോൾ ഐ ടിയിൽ ഒരു എയർലൈൻ സെക്ടറിൽ പോകണമെങ്കിൽ അയാൾക്ക് സ്റ്റിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ പോവാം. പക്ഷേ റെക്കമെൻഡഡ് ഒരു പ്രീ നോളജ് അവന് വേണം. ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടൊരു ജനറൽ നോളജ് അത് എവിടെ നിന്ന് കിട്ടും? ഒരു പക്ഷേ നമുക്ക് ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചില ഓൺലൈൻ പ്രോഗ്രാമുകൾ എടുക്കാം. പക്ഷേ ഇത് റെക്കമെൻഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് അയാട്ടയുടെ ചെറിയ പ്രോഗ്രാമുണ്ട്. അത് അവർ അയാട്ട ആസ് എൻ അവാർഡിംഗ് ബോഡി അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് റെഡിയാക്കി ബണ്ടിൽ വെച്ച് ഓൾ നോളജ് ഈസ് റിക്വയർഡ്. ആ റിസർച്ച് അവർ ബാക്ക് വർക്ക് ചെയ്തിട്ട് ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. സോ വൈ ഡോണ്ട് വി ടേക്ക് ഇറ്റ്? അതെടുത്ത് നമ്മൾ അതിൻ്റെ നോളജ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗെയിൻ ചെയ്യുന്നു. ആൻഡ് യു സ്റ്റിൽ ക്യാൻ അപ്ലൈ എച്ച് ആർ പൊസിഷൻ വേണമെങ്കിൽ. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഈ ഷോർട്ട് ടേം കോഴ്സ്. അതാണ് ഈ 3 മന്ത്സ് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ടാണ് ഈ എയർലൈൻ അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലകളിൽ ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. അപ്പൊ അത് ഒരു 4 വർഷം പഠിച്ചു അല്ലെങ്കിൽ 5 വർഷം പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്നു ഏത് ഫീൽഡിലാണോ നിങ്ങൾ പ്രീ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുള്ളത്, ഒരു പക്ഷേ മാനേജ്മെന്റോ ഫൈനാൻസോ ഏത് തന്നെയാണെങ്കിലും, ഈ ഇൻഡസ്ട്രി നോളജാണ് പിന്നെ വേണ്ടത്. ആ ഇൻഡസ്ട്രി നോളജിന് ഒരു ചെറിയ ഷോർട്ട് പ്രോഗ്രാം അയാട്ടയുടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളുണ്ട് അയാട്ടയ്ക്ക്. അത് കാർഗോ മാനേജ്മെന്റ് ആവാം, അല്ലെങ്കിൽ സപ്ലൈ ഒരുപാടുണ്ട്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും എടുത്തിട്ട് എല്ലാത്തിനും തന്നെ ഈ ഷോർട്ട് ടേം സെപ്പറേറ്റ് കോഴ്സസ് എല്ലാത്തിനും ഉണ്ട്, എല്ലാ ഏരിയകളിലും ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ സപ്ലൈ ചെയിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ആണോ, അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിംഗ് ആണോ, എല്ലാ ഏരിയകളിലും പാസഞ്ചർ ഹാൻഡ്ലിംഗ് ആണോ, ഗ്രൗണ്ട് സപ്പോർട്ട് ആണോ, എല്ലാത്തിനും ഉണ്ട്. ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ മടിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ആൾക്കാരെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് ലാംഗ്വേജ് പ്രശ്നമാണോ. അപ്പം അതിനും സെപ്പറേറ്റ് കോഴ്സസ് ഉണ്ട് അയാട്ടയിൽ അല്ലേ? ശരി. ഒരുപാട് അയാട്ടിൽ കസ്റ്റമർ സർവീസിൻ്റെ തന്നെ സ്പെസിഫിക് ഉണ്ട്. പിന്നെ പാസഞ്ചർ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം, ഒരു 60-70% അതിനകത്ത് വരുന്നത് ഇസ് കസ്റ്റമർ സർവീസ് ആണ്. പക്ഷെ പറഞ്ഞ മാതിരി നമ്മളുടെ നാട്ടിലത്തെ എസ്പെഷ്യലി മലയാളികൾക്ക് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രൊഫൈൽ ആണോ എന്നുള്ള ഒരു ഫീലും, അതുകൊണ്ട് അവർ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ബി ടെക് ആണ്, അതുകൊണ്ട് കസ്റ്റമർ സർവീസ് എനിക്ക് പറ്റില്ല. നാട്ടിലൊരു റെപ്യൂട്ടേഷൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടോ എന്തോ ആയിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അതർ നാഷണാലിറ്റീസ് ആണ്. ഇവിടെ മിക്കവാറും നമ്മൾ കാണുന്നത് ഫിലിപ്പീനോകളോ അല്ലെങ്കിൽ ഒരുപാട് അതർ നാഷണാലിറ്റീസ് ആണ് ഫ്രണ്ട് എൻഡിൽ. മലയാളി സ്ത്രീകൾ പ്രത്യേകിച്ച് ബാക്ക് എൻഡ് വർക്കിലോട്ടാണ് പ്രിഫർ ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിനേക്കാളും കൂടുതൽ. പക്ഷേ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു, അല്ലെങ്കിൽ പാസഞ്ചർ ഹാൻഡ്ലിംഗ് എയർപോർട്ട് ഓപ്പറേഷൻസിലൊക്കെ വരുന്നത് ഒരു എൻട്രിയാണത്. അപ്പം നമ്മളുടെ മലയാളികൾ സ്ത്രീകളൊക്കെ സംബന്ധിച്ചിട്ട്, സ്ത്രീകൾ പുരുഷന്മാരെല്ലാം എഡ്യൂക്കേഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം വേൾഡിലെ. അപ്പോൾ അവർക്ക് ഇത്രയും നോളജ് ഉണ്ട്, അവർക്ക് എന്തും പഠിക്കാനും എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ എന്നിട്ടും അവർ ഫ്രണ്ടിലോട്ട് വരുന്നില്ല. അതൊരു സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ആണ് കസ്റ്റമർ സർവീസിലാണ്. പക്ഷേ അത് ഓവർകം ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ജോലി സാധ്യതകളും ഒരുപാട് സ്കോപ്പ് ഉള്ളതാണ്. ഒരു തുടക്കം എന്ന നിലയിൽ എയർലൈൻ ഫീൽഡ് തുടക്കം എന്ന നിലയിൽ അത് വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പല ഫീൽഡിൽ. ഇപ്പോൾ ഐ ടി ആണെങ്കിൽ എം സി എ കഴിഞ്ഞവർ, നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേരാണ് എം എസ് സി BSc അല്ലെങ്കിൽ ഗ്രാജുവേഷന് താഴെ ആരുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. എന്നിട്ട് അതിലത്തെ എത്ര പെർസെൻറ്റേജ് ഞാൻ സ്ത്രീകളെന്ന് എടുത്തു പറയുന്നത്, അതൊരു നല്ലൊരു വിഭാഗത്തിന് ജോലി സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. വളരെ സോഫ്റ്റാണ്, വളരെ ഈസിയാണ്, അപ്രോച്ചബിളാണ് ആ ഇൻഡസ്ട്രി. അപ്പോൾ എത്രയോ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകൾ വീട്ടിലിരിക്കുന്നു. പക്ഷെ അവർ പറയുന്ന കാരണം എന്താണ്? ഞങ്ങൾ പഠിച്ചത് ബയോടെക്നോളജിയാണ്, ഞാൻ പഠിച്ചത് ബി ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഞാൻ എം ടെക് ഇൻ ഐ ടി ആണ്. പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. എങ്ങനെ ഇതിലേക്ക് വരും എന്നൊരു അറിവില്ലായ്മ കൂടെ ഉണ്ടായിരിക്കാം. അതെ അതെ അതെ. അത് എങ്ങനെ വരാം, ഇങ്ങനെയൊക്കെ പറ്റുമോ? അതിനുള്ള നെക്സ്റ്റ് ചെറിയൊരു ഷോർട്ട് പ്രോഗ്രാമിൽ കൂടെ ഒരു വലിയൊരു ഇൻഡസ്ട്രി അവർക്ക് ഓപ്പൺ ആക്കി കിട്ടുവാണ് എന്നുള്ളത് അവർ വിചാരിക്കുന്നില്ല. പിന്നെ ഞാൻ എം സി എ കാരിയാണ്, എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങേ ചെയ്യാവൂ, പിന്നെ ഞാനെങ്ങനെ കസ്റ്റമർ സർവീസിലോട്ട് പോകും? അതെ അതെ അതെ.
അപ്പൊ അതൊക്കെ ഓവർകം. പക്ഷെ അതർ നാഷണാലിറ്റിക്കാർക്ക് അങ്ങനെ പ്രശ്നമില്ല, കാരണം അവരാരും ബി ടെക് അല്ല, അവരാരും എം സി എക്കാരല്ല. അപ്പൊ അറ്റ് ദി എൻഡ് യൂണിറ്റ് നമ്മൾ അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യണം. അവർക്ക് ഈ വലിയ ക്വാളിഫിക്കേഷന്റെ ഭാരം അവരുടെ തലയിലില്ല. അപ്പൊ അവര് വളരെ ഈസി ആയിട്ട് ഫ്രണ്ട് എൻഡ് ജോബുകൾ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിന് നല്ല അവർക്ക് അത് തന്നെ കിട്ടണം. അപ്പൊ അവരങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജും അത് മാത്രം മതി. അത് ഇത്രയും ബിടെക് പഠിക്കാവുന്ന ഒരാൾക്ക് ഒരു 3 മന്ത്സിന്റെ കസ്റ്റമർ സർവീസിന്റെ കാര്യം ഇൻഡസ്ട്രിയെ കുറിച്ചൊന്നും പഠിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്നുള്ള ചോദ്യത്തിനാണ് ആ ഒരു പക്ഷേ അവർക്ക് ആ ഒരു സ്റ്റിഗ്മയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്താൽ ശരിയാവോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇവിടെ നമ്മുടെ ഗൾഫ് മേഖലയിൽ ഐ ടിയിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബി ടെക്കും എം ടെക്കും ഒരുപാട് പേരെ തന്നെ നമുക്കറിയാം. ഈ ചെറിയൊരു ഒരു 3 മാസത്തെ കോഴ്സ് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ തന്നെയാണെങ്കിലും ഞങ്ങൾ ഏട്ട പ്രോഗ്രാം കൊടുക്കുമ്പോഴും നല്ലൊരു ശതമാനം ഒക്കെ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർ, എം ബി എ കഴിഞ്ഞവർ, ഗ്രാജുവേഷൻസ് കഴിഞ്ഞവർ എല്ലാം ഡിഫറെൻറ്റ് ഫീൽഡിലാണ്. അവർ നാട്ടിൽ നിന്ന് അവർ പഠിക്കുന്നവർ, അതായത് എയർലൈൻ പ്രോഗ്രാം പഠിക്കുന്നവർ പ്രീ ഡിഗ്രി കഴിഞ്ഞ മുതലേ തന്നെ ഡിറ്റർമിൻഡ് ആണ് എനിക്ക് ഈ ഫീൽഡ് വേണം. അപ്പം അങ്ങനെ അവർ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ ഗൾഫ് മേഖലകളിൽ ഇവിടെ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള അവർക്ക് മനസ്സിലാവുന്നത് ഈ ഫീൽഡ് എനിക്ക് അവർ പഠിച്ച ഫീൽഡിൽ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ജോലി കിട്ടുന്നില്ല. അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? വീട്ടിലിരിക്കുക, കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലികളിലേക്ക് പോയി. പക്ഷേ ഒരു ചെറിയൊരു ശതമാനം ആണ് ഇത് മുന്നോട്ട് വന്ന് ഇല്ല ഞാൻ ബി ടെക് കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ബി ടെക് എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ എം ബി എ കഴിഞ്ഞതാണെങ്കിലും ഞാൻ ഇല്ല ഒരു ഷോർട്ട് പ്രോഗ്രാം ചെയ്യാം, പാസഞ്ചർ ഹാൻഡ്ലിങ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോവാണ്. മാം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ എയർലൈൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ടൂർ ഓപ്പറേറ്റർ ഇവിടെ ഇപ്പോൾ 2020 ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു അവസരങ്ങളുള്ള ഒരു മേഖല കൂടിയാണ് ഈ ടൂർ ഓപ്പറേറ്റർ. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് കോഴ്സാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുക നമ്മൾ? ഇപ്പോൾ ആദ്യത്തെ ഒരു എൻട്രി ലെവൽ എന്ന നിലയിൽ ഇപ്പോൾ ഒരു ഐയാട്ട ഫൗണ്ടേഷൻ ഡിപ്ലോമ ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറയുന്നത് ഷോർട്ട് പ്രോഗ്രാമുകളുടെ കാര്യമാണ്, ഇവിടെ വന്നതിന് ശേഷം ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു ഫൗണ്ടേഷൻ ഡിപ്ലോമയാണ് അത്. ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് സ്ട്രക്ചർ അതിനകത്ത് കിട്ടും. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ ഗലീലിയോ, സേബർ അല്ലെങ്കിൽ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എയർലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. സോ ഇറ്റ്സ് എ നൈസ് ബണ്ടിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ടൂർ ഓപ്പറേഷൻസിലോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികളിലോ കിട്ടാം. പിന്നെ ടൂർ ഓപ്പറേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പാക്കേജുകളുണ്ട്, ആ ലെവലിലേക്കും നിങ്ങൾക്ക് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിനും ഭയങ്കര സ്കോപ്പാണ്. പക്ഷേ നേരിട്ട് ഒരു ഫസ്റ്റ് എൻട്രി എന്ന നിലയിൽ ഒരു ടൂർ ഓപ്പറേഷൻസ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് ഒരുപാട് ജിയോഗ്രഫിയും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും പാക്കേജിങ്ങും ബണ്ടിലിങ്ങും അതിൻ്റെ പ്രൈസിങ്ങും കോസ്റ്റിങ്ങും ഒക്കെ നമുക്കറിയണമല്ലോ. അപ്പോൾ ഫസ്റ്റ് എൻട്രി ലെവൽ പ്രോഗ്രാം ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ സ്പെഷ്യലൈസ്. നിങ്ങൾക്ക് ടൂറിസം ആണ് ആ സെക്ടറാണ് കൂടുതൽ പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോകാം. ഓക്കെ, നമ്മൾ മലയാളികൾ എപ്പോഴും നേരത്തെ പറഞ്ഞല്ലോ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കുന്ന സാലറി അല്ലേ എല്ലാ ജോബിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ അത് തന്നെയാണ്. അപ്പോൾ എയർലൈൻ ഫീൽഡിൽ ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് ആയാലും ടൂർ ഓപ്പറേറ്റർ എങ്ങനെയുണ്ട് മാം ഒരു സാലറി പാക്കേജ്? ഒരു സാലറി റേഞ്ച് എന്ന് പറയുമ്പോൾ ഏത് ജോലിക്കും ഉള്ള മാതിരി ഒരു ലെവൽ ഓഫ് ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ് എന്നുള്ളതിനെ കുറിച്ച് എന്നതിനെ ബേസ് ചെയ്തിട്ട് സാലറി ഡിഫറെൻ്റ് ആവും. ഫോർ എക്സാമ്പിൾ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയിലെ ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ ഒരു 2000 ദിർഹം മുതൽ ഒരു 20,000 ദിർഹം വരെയാണ് ഒരു മാസത്തെ വരുന്നത്. അത് ഫസ്റ്റ് ലെവൽ മാനേജ്മെൻറ്റിൽ. ഒരു സെക്കൻഡ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജിങ് ദ ടീം അല്ലെങ്കിൽ മാനേജിങ് യുവർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വരുന്നതോടുകൂടി സാലറീസ് ഗോസ് അപ്പ് from 20 to it goes up to 50 and 60 and it goes up to 100 per month. Appa aa range lote ethanamengil there should be a beginning. Appa nammal ayyo aa salary aa position la ethumbo 100,000 kittum ennu vicharichittu njan pakshe padichathu vera field aanallo adondu enikku option illa angane vicharikkunnathil kaaryamilla entry venamallo. So get an entry first. അതിനാണ് ഏറ്റവും ഈ ഷോർട്ട് പ്രോഗ്രാം, ഈ അയാട്ടയുടെ മാതിരിയുള്ള ഷോർട്ട് പ്രോഗ്രാം മാതിരി വേറൊരു അവാർഡിങ് ബോഡി വേറൊരു ഫീൽഡിലില്ല. ഇത്രയും ഷോർട്ട് ബണ്ടിൽസ് ആക്കിയിട്ട് അതും റെക്കഗ്നൈസ്ഡ് ആണ്. ഇപ്പം നാളെ നിങ്ങൾ ഒരു അയാട്ട ഫൗണ്ടേഷൻ ഡിപ്ലോമ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എൻ റെക്കഗ്നീഷൻ. ഇത്രയും ഷോർട്ട് പ്രോഗ്രാമിനെ ഒരു യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിങ്ങിന് അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫൈനാൻസിന് ഇത്രയും ഷോർട്ട് പ്രോഗ്രാമിനുള്ള റെക്കഗ്നീഷൻ ഇല്ല. ഇതിനകത്ത് അത് ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്കത് അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ ഇറ്റ്സ് വിദിൻ യുവർ റീച്ച് ആണത്. പിന്നെ നിങ്ങൾ അത് ഗ്രാബ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഇപ്പം നാട്ടില് മാം 2 ഇയർ ആണെന്ന് തോന്നുന്നു ആയാട്ടല്ലേ,
ചില ചില സ്ഥാപനങ്ങളിൽ 2 ഇയർ ഉണ്ട്. നാട്ടില് അയാട്ടയുടെ എല്ലാം അല്ലെങ്കിലും തന്നെ പല സ്ഥാപനം, ഇപ്പൊ സിയാലാണെങ്കിലും ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സിയാൻ ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ 2 ഇയർ മുതൽ 3 ഇയർ വരെയുള്ള ലോങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് അയാട്ട വേറെയും പ്രോഗ്രാമുകളുണ്ട് അയാട്ട മാത്രമായിട്ട്. പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തെ മുതൽ 1 വർഷം വരെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഞാനീ പറഞ്ഞ 3 മാസത്തെ കോഴ്സാണ് അവിടെ 6 മാസം. അത് ഒരുമാതിരി എല്ലാ കോഴ്സുകളും ഇവിടെ ഒരു 2 മാസത്തെ കൊടുക്കുന്നത്, അവിടെ കുറേയും കൂടെ ഡെയിലി ക്ലാസ് ആക്കി മോർണിംഗ് മുതൽ ഈവനിങ് വരെ ആക്കി. അങ്ങനെ ഒരു സിലബസും കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ അവര് കുറേ കൂടി യങ്ങർ ഗ്രൂപ്പ് ആയതുകൊണ്ട് അങ്ങനെ വളരെ ഇലാബറേറ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് പോകും ഇവിടെ. പക്ഷെ കുറേ കൂടി വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, അവർക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് ഹാപ്പനിങ്, കുറേ കൂടി മെച്ചുവേർഡ് ആണ്. അപ്പൊ അവർക്ക് കുറേ കൂടി എസെൻസ് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇവിടെ കുറേ കൂടി നെറ്റ് ഉണ്ട്, ആളുകൾക്ക് റിസർച്ച് മോഡുണ്ട്. സോ പീപ്പിൾ ക്യാൻ ഡു അവരുടേതായ റിസർച്ച് ചെയ്യുന്നു, അങ്ങനെ മുന്നോട്ട് അവർക്ക്. അപ്പോൾ അത്ര ഷോർട്ട് പീരീഡ് മതി ഇവിടെ. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കണം, എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം, എത്രയും പെട്ടെന്ന് സാലറി കിട്ടണം. റെന്റേഴ്സ് ആയി ഗോയിങ് അപ്പ്, എല്ലാ എക്സ്പെൻസസും ഇൻ ഗോയിങ് അപ്പ്. അപ്പോൾ ആർക്കും 6 മാസം 1 ഇയർ നമ്മൾ വെറുതെ ക്ലാസ് കൊടുക്കാന്ന് പറഞ്ഞാലും സമയമില്ല, സമയമില്ല. അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി ഇപ്പോ 2 വർഷമായിട്ട് ജോലി ചെയ്യുന്ന എയർലൈൻ സെക്ടറിൽ അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് നെക്സ്റ്റ് ജമ്പാണ് അവൻ നോക്കുന്നത്. അവന് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസസ് അവനുണ്ട്. അപ്പൊ അവന് ഇനി 2 വർഷത്തെ കോഴ്സ് പഠിക്കാന്ന് പറഞ്ഞാല് അത് പോസിബിൾ അല്ല. അത് അപ്പൊ അവൻ നോക്കുന്നത് ഷോർട്ട് സൊല്യൂഷനാണ്. ഓരോ ഹയർ ദ ലെവലിലേക്ക് പോകുമ്പോഴും നമുക്ക് ആവശ്യകരമായിട്ടുള്ള നോളജും സ്കിൽസിന്റെയും ലെവൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ നോളജ് എങ്ങനെ ഗെയിൻ ചെയ്യാം, ഷോർട്ട് ടൈമേ ഉള്ളൂ. ഇവിടുത്തെ ഗൾഫിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരുടെയും പ്രോബ്ലം എന്താണ്, ടൈമാണ് ഇല്ലാത്തത്. അപ്പൊ വിദിൻ ദ ഷോർട്ട് ടൈമിൽ എങ്ങനെ മുന്നോട്ട് പോവാം, നെക്സ്റ്റ് ലെവലിലേക്ക് ജമ്പ് ചെയ്യാം. അങ്ങനെ ജമ്പ് ചെയ്യാൻ സാധ്യത ഗൾഫിലുണ്ട്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഒരു 3 മാസത്തെ കോഴ്സ് ഒരു പക്ഷെ എടുത്തത് കൊണ്ട് ഒരാൾക്കും ഒരു മാനേജർ ആവാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഗൾഫില് ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഒരു ധൈര്യമുണ്ട് മുന്നോട്ട് പോവാം, അത് എടുക്കാമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് ഹയർ പൊസിഷൻ കിട്ടുകയും ചെയ്യും. ആൻഡ് യു ഗെറ്റ് ദ ഡബിൾ ദ സാലറി ഹിയർ. ഓക്കെ. അപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് നോർമലായിട്ട് സ്കോർ ചെയ്തിരുന്ന കുട്ടികൾ അവർ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ പറയും ഇന്ന എമിറേറ്റ്സിൽ ഇന്ന ജോലി കിട്ടി, ഹയർ ദ ജോബ് സാലറിയാണ്, ഇത്രയാണ് സാലറിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും ഷോർട്ട് പ്രോഗ്രാം ആണെങ്കിൽ പോലും അത് നോളജാണ്. ആ നോളജും അതും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് കൊടുക്കണം. മാം, ഇപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എയർലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വന്ന ക്യാബിൻ ക്രൂ അല്ലേ, അപ്പം അതിന് എത്രത്തോളം സാധ്യതകളുണ്ട് ഈ ഗൾഫ് മേഖലയിൽ? എനിക്ക് തോന്നുന്നു ക്യാബിൻ ക്രൂവിന് കുറേയും കൂടെ സാധ്യതയുള്ളത് ഇന്ത്യൻ, ഇപ്പം മലയാളികൾക്കാണെങ്കിൽ ഇന്ത്യൻ സെക്ടറിലായിരിക്കും കുറേയും കൂടെ സാധ്യത. മിക്കവാറും എയർലൈൻസ്, ഡയറക്റ്റ് എയർലൈൻസ്, എയർ ഇന്ത്യ അങ്ങനെയുള്ള മേജർ ഒക്കെ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ മെയിൻ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ വന്നിട്ട് ഉള്ള ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് ആണെങ്കിലും അലെത്തിഹാദ് എയർലൈൻസ് ആണെങ്കിലും അവരൊക്കെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോട്ട അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ യു ഹാവ് ടു കോമ്പീറ്റ് എല്ലാ നാഷണാലിറ്റീസായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെയൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ്റെ ഭാരമൊന്നും ഇല്ലാത്തവരെ എല്ലാവരും നേരിട്ട് അപ്ലൈ ചെയ്യുന്ന പൊസിഷൻസാണ് ഈ ക്യാബിൻ ക്രൂ അങ്ങനെയുള്ള പൊസിഷൻസ്. അപ്പോൾ അവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. കാരണം മലയാളി കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കാരണം നമ്മൾ കുഞ്ഞിലെ സ്വപ്നങ്ങളിലൊക്കെ കാണുന്നത് ഭയങ്കര സുന്ദരിയായ എയർ ഹോസ്റ്റസ് ആണ്, അപ്പോൾ എനിക്കൊരു കളർ കുറച്ച് കുറവാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണല്ലോ മലയാളികൾ കൂടുതലായിട്ടുള്ളത്. അപ്പം അങ്ങനെ അവർക്ക് എന്താണ് മാമിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം? കളർ ഇതിനകത്ത് ഒരു വിഷയമല്ല, സൗന്ദര്യം. പക്ഷെ സൗന്ദര്യം ടു എ സർട്ടൻ എക്സ്റ്റെന്റ്, സൗന്ദര്യം എന്ന് പറയുന്നത് ഫേസ് മാത്രമല്ല, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫൈ ആയിട്ടുള്ള ബോഡി വെയ്റ്റ്, പിന്നെ ബാക്കിയുള്ള കുറേ ടെക്നിക്കൽ സോഫ്റ്റ് സ്കില്ലുകൾ, പ്രസൻറ്റേഷൻസ് എല്ലാം കൂടിയിട്ടാണ് ഒരു ഒരു ക്യാബിൻ ക്രൂവിൻ്റെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ നാട്ടിലാണ് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ആക്ച്വലി നടക്കുന്ന നാട്ടിലായതുകൊണ്ട് ഇവിടെ വളരെ സെലക്റ്റീവാണ്. ഇപ്പോൾ ഇന്ത്യൻ മലയാളികൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഈ 2-3 എയർലൈൻസുകളേ ഉള്ളൂ. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ മലയാളിയാണോ ഇന്ത്യൻ ആണോ ഫ്രഞ്ച് ആണോ അല്ലെങ്കിൽ ലെബനീസ് ആണോ എന്നുള്ള വിഷയമില്ല. ഇവിടെ നിന്ന് റിക്രൂട്ട്മെന്റ് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഡൊമൈൻ ആണെങ്കിൽ ഇന്ത്യൻസിന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് അവിടെ സാധ്യത കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയത്തിൽ ഈ അയാട്ട കോഴ്സ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ മികച്ച 10 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാണ് മാമിൻ്റെ സബിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കോഴ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സസാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാ ഒരുമാതിരിയുള്ള എല്ലാ അയാട്ടയുടെ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്.
പിന്നെ 10 ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. 10 ലോകത്തിലെ തന്നെ 10 സ്ഥാപനങ്ങളിൽ ഒന്നായത്. അത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പാസ് എത്ര കുട്ടികളുടെ സക്സസ് ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രത്തോളം കുട്ടികൾ അവിടെ പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് സക്സസ് ഉണ്ട്, പിന്നെ ട്രെയിനറിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ആഫ്റ്റർ ട്രെയിനിങ് ക്വാളിറ്റി അഷ്വറൻസ്, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകളിൽ ഞങ്ങൾ ലാസ്റ്റത്തെ 5 വർഷമായിട്ട് മിഡിൽ ഈസ്റ്റിലെ ടോപ്പ് 10 ആയിരുന്നു. പിന്നെ കഴിഞ്ഞ 2015 അത് വേൾഡിലെ തന്നെ ടോപ്പ് 10 ആയി. വളരെയധികം സന്തോഷമുണ്ട്. അത് സ്റ്റുഡൻസിനെയാണ് അതിൻ്റെ നന്ദി പറയേണ്ടത്. അവർ നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണ്. പിന്നെ അവർക്ക് നല്ല പ്ലേസ്മെൻറ്റും ഹയർ ജോബും സാലറിയും എല്ലാം കൂടിയിട്ടാണ് അവർ ഓവറോൾ ഫീഡ്ബാക്ക് നേരിട്ട് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് അവർ ഇങ്ങനെ അവാർഡ് ചെയ്യുന്നത്. ഓക്കെ മാം, നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ നിരവധി മെയിൽസ് വരാറുണ്ട് ഈ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ. അപ്പം ഇന്ന് ഡയനയാണ് മെയിൽ അയച്ചിരിക്കുന്നത്. ഡയന ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഇങ്ങനത്തെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ CV എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു CV റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് പൊസിഷനാണ്, മിക്കവാറും പലപ്പോഴും ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ടിട്ടുള്ളത് എന്താണോ ജോലി ചെയ്തത് അത് അങ്ങോട്ട് നിരത്തി 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 എഴുതി വയ്ക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് പൊസിഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്താണ് ഇൻ്റർവ്യൂവർ നോക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ, ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു കാർഗോ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കാണെങ്കിൽ ഈ പൊസിഷനിലേക്ക് ആവശ്യകരമായിട്ടുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ നോളജോ സ്കിൽസോ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ജോലി വിസിറ്റ് വിസയിൽ വരുന്നവർ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണത്. എന്താണോ ചെയ്തിട്ടുള്ളത് അതങ്ങനെ എഴുതി വയ്ക്കും, അത് ഫോക്കസ്ഡ് അല്ല. അപ്പം നമ്മൾ ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫോക്കസ്ഡ് ആയിരിക്കണം. ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആ പൊസിഷന് ആവശ്യകരമായിട്ടുള്ള നോളജും സ്കിൽസും എന്താണ്, അതിപ്പോൾ അറിയില്ല എങ്കിൽ ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ടാണല്ലോ നമ്മളൊരു പൊസിഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ എന്തൊക്കെ നോളജും സ്കിൽസും വേണമെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ വി കൻ റിസർച്ച്, ഗൂഗിളിൽ ചെയ്യാമല്ലോ എല്ലാം. CV അയച്ച് സോ യു ഗെറ്റ് എൻ ഐഡിയ, ഇതൊക്കെയുണ്ട് നോളജ്, അതെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ തിരിച്ച് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പലരുടെയും CV നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, അതിൻ്റെ മീനിങ് അത് എന്താണ് എഴുതിയേക്കുന്നത് ഒരു ഒന്നും അറിയില്ല ചോദിച്ചാലേ, അപ്പോഴേ പോവും നിങ്ങളുടെ ആഗ്രഹം. സോ ഇറ്റ് ഷുഡ് ബി മാച്ചിങ്. അപ്പം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അഥവാ ചെയ്യുവാണെങ്കിലും യു ഷുഡ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതേ ചെയ്യണ്ടു. ഡയനയ്ക്കും ഉൾപ്പെടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി നോക്കുന്ന എല്ലാവർക്കും തന്നെ. അടുത്ത മെയില് അരുണിൻ്റെതാണ്. അരുൺ ചോദിച്ചിരിക്കുന്ന, അരുൺ ഒരു ഷോർട്ട് ടേം വിസിറ്റിംഗ് വിസ അല്ല, 3 മന്ത്സ് ആണ് നമുക്കറിയാമല്ലോ വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത ഏറ്റവും എളുപ്പം ജോലി കിട്ടുന്ന കോഴ്സിനെ കുറിച്ചാണ് അരുൺ ചോദിച്ചിരിക്കുന്നത്. 3 മന്ത്സിൽ ഇപ്പം നമ്മൾ 3 മാസമാണല്ലോ സാധാരണ വിസിറ്റ് വിസ. അപ്പോൾ വിസിറ്റ് വിസയിൽ വന്ന ഉടനെ ആരും കോഴ്സ് ചെയ്യില്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് നാട്ടിൽ നിന്നേ ചെയ്തിട്ട് വരുന്നതാണ് ഉചിതം. ഈ മാസത്തിനുള്ളിൽ ഈ IATA പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ ചെയ്യാവുന്നത് അതിൻ്റെ തന്നെ ഷോർട്ട്, അതിനും തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഷോർട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ജബീലിലാണെങ്കിലും നമുക്ക് അതിൻ്റെ തന്നെ ഒരു വൺ വീക്ക് പ്രോഗ്രാം, സോഫ്റ്റ്വെയറിലേക്ക് സൈബർ ഗലിയിലൊന്നും പഠിക്കാനായിട്ട് 3 മന്ത്സിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളത് പഠിച്ചിട്ട് വേഗം ഒരു 2-3 വീക്സിനുള്ള കോഴ്സുകളും ഉണ്ട്, അതെടുത്തിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. മറ്റേ മിനിമം ഒരു 3 മന്ത്സ് എങ്കിലും എടുക്കും. IATA ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. IATA സർട്ടിഫൈ ചെയ്താണെങ്കിലും വേറെ ഏത് ബോഡി, ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഓഫ് UAE സർട്ടിഫൈ ചെയ്യുന്നതാണ്, അതാണെങ്കിലും നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ജോബിന് ആവശ്യകരമായിട്ട് നോളജ് കിട്ടുന്നുണ്ടോ, ആ നോളജ് ഉണ്ടെങ്കിൽ അത് ആ നോളജ് ഏത് രൂപത്തിൽ, ക്യാപ്സുൾ രൂപത്തിൽ, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഗോ ടു ഗൂഗിൾ. അതെ, ഒന്നും വേറെ ഒരു ഓപ്ഷൻ ഇല്ല, എനിക്ക് പൈസ ഇല്ല, പഠിക്കാൻ സമയമില്ല, ഒന്നുമില്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ഓൺലൈൻ. ഒരുപാടാണ് ഏറ്റവും ചെറുതായിട്ട്. അപ്പം നമുക്ക് അരുണും അത് വ്യക്തമായും തന്നെ വിശ്വസിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്, അത് കണ്ട് ഭയന്ന് പുറകോട്ട് നിൽക്കാതെ യു ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, so you need to show that courage to grab. Opportunities will come only once, so you need to grab it and you will win it. അതൊരു ഉപദേശം തന്നെയാണ് എല്ലാവർക്കുമുള്ള. ഇനിയും ഒരുപാട് മെയിൽസ് നമുക്ക് വായിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിധി മൂലം ഇത്രയും സാധിക്കുന്നുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം മാം, താങ്ക് യു സോ മച്ച്. എഡ്യൂടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.